ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നമുക്ക് റേഷൻ കാർഡിൽ നിന്ന് ഒരുപാട് കിറ്റ് കിട്ടിയിട്ടുണ്ട്. കിറ്റിലൊക്കെ ഇതാ അതുപോലത്തെ കടലും കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പം എല്ലാവരും ഇപ്പോൾ കടലക്കറി കഴിച്ച് മടുത്തിട്ടുണ്ടാവും. അപ്പം ഇനി ഈ ഒരു കടൽ വെച്ചിട്ട് എന്താ നമുക്കിനി ചെയ്യാമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചെറിയ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു 4 മണി പലഹാരം തന്നെ തയ്യാറാക്കുക. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതാ കടല നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. ഒരു 5-6 മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് ഇതാ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് 1/2 കപ്പോളം അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ശേഷം കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. വെള്ളം ആവാതെ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് കളറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആവശ്യമെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് നമുക്ക് ഈ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് നമുക്ക് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 വലിയ ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ്. അഥവാ ഇനി വെള്ളം നിങ്ങൾക്ക് ഓവറായെന്ന് തോന്നിയാലും മൈദപ്പൊടിയോ അരപ്പൊടിയോ ചേർത്തിട്ട് അതൊന്ന് സെറ്റാക്കിയെടുക്കണം. നമുക്ക് വേണ്ടത് പൊക്കവട ആ ഒരു രീതിയിലുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ലൂസ് മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞത്, 4-5 വെളുത്തുള്ളിൻ്റെ അല്ലി, കറിവേപ്പില, മല്ലിച്ചപ്പിൻ്റെ ഇല, ചെറിയൊരു ഇഞ്ചി കഷ്ണം, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ചെറിയ ഇഞ്ചി കഷ്ണം, ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സിന് ശേഷം നമുക്കിത് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം എണ്ണ നന്നായി ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് സ്പൂൺ എടുത്തിട്ട് കുറേശ്ശെ ഇതുപോലെ പൊക്കവട വലുപ്പത്തിൽ കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കുക. ഒരു വശം വന്നതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നല്ല ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയി കിട്ടണം. അപ്പം അപ്പോഴേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ നമ്മളീ ഒരു 4 മണി പലഹാരത്തിന്. ഒരു വശം വെന്തിട്ട് മറ്റേ വശം കൂടി വേവിച്ചെടുക്കുക. അതിനുശേഷം 2 വശം വെന്തിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ കടല കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 വശം വെന്തിട്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അതായത് നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നല്ല 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, വലിയവർക്കും അതുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി കടലൊക്കെ എന്തായാലും ഇനി ചിലവാകും കേട്ടോ. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.